സിപിഐഎം ആണ് എല്ലാ ഘട്ടങ്ങളിലും അബ്ദുൽ നാസർ മദനി ഉയർത്തിയ മതഭീകരവാദത്തിന് അനുകൂലമായ നിലപാടാണ് സിപിഎം സ്വീകരിച്ചിട്ടുള്ളത് യുഡിഎഫിലെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്താൻ എല്ലാ കാലത്തും സിപിഐഎം അബ്ദുൽ നാസർ മദനിയുമായിട്ട് സഖ്യം ചെയ്തിട്ടുണ്ട് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയെ സ്ഥാനാർത്ഥിയാക്കി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ് സിപിഐഎം അബ്ദുൽ നാസർ മദനിയുമായി ബന്ധപ്പെട്ട കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ അബ്ദുൽ നാസർ മദനി നിരപരാധിയാണ് എന്നുള്ള നിലപാടാണ് സിപിഐഎം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് അബ്ദുൽ നാസർ മദനിക്ക് അൻവാറശ്ശേരിയിൽ നൽകിയ സ്വീകരണത്തിലും മദനി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് യോഗത്തിലും ഈ പുസ്തകം എഴുതിയ ആൾ തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി സംസ്ഥാനത്ത് നിയമസഭയിൽ ഐകകണ്ഠേനയുള്ള പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത് സിപിഐഎം ആണ് അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയുമായി ലോക്സഭയിലും നിയമസഭയിലും സിപിഐഎം തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് അബ്ദുൽ നാസർ മദനി ഐഎസ്എസ് തുടങ്ങിയപ്പോഴും പിന്നീട് അത് പിഡിപി ആയി മാറിയപ്പോഴും അതിന് രാഷ്ട്രീയ കവചവും അഭയവും നൽകിയത് സിപിഐഎം ആണ് കേരളത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിന്റെ ചരിത്രം പിഡിപിയുമായും മദനിയുമായും നേരിട്ട് ബന്ധം പുലർത്തിയ പാർട്ടിയാണ് സിപിഐഎം എന്നുള്ള കാര്യം ജയരാജൻ ബോധപൂർവം വിസ്മരിക്കുകയാണ് സിപിഎമ്മിന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള അദ്ദേഹം എഴുതിയ പുസ്തകത്തിലെ പരാമർശങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയുള്ളതാണെങ്കിൽ ഇക്കാലം അത്രയും മദനിയുമായും പിഡിപിയുമായും സഹകരിച്ചതിന് പരസ്യമായി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ സിപിഐഎം തയ്യാറാവണം ഞങ്ങൾ തെറ്റായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് മുസ്ലിം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന മതഭീകരവാദ ശക്തികളുമായി ഞങ്ങൾ സഖ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത ജനങ്ങളോട് തുറന്നു പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ സിപിഐഎം തയ്യാറാവണം അല്ലാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമുദായം പാർട്ടിയിൽ നിന്ന് അകന്നു എന്ന് മനസ്സിലാക്കി അതിന്റെ ഭാഗമായ ഒരു അടവ് നയം ഒരു പ്രചാരണം നടത്തിയാൽ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല നിലപാട് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയുമായി സന്ധി ചെയ്തതിന്റെ പാപഭാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾ കഴിയില്ല നിങ്ങൾ മാപ്പ് പറഞ്ഞ് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗുമായിട്ട് ചങ്ങാത്തം ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലും ചേലക്കര പാലക്കാട് വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ അതിന്റെ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് ലീഗിനെതിരെ കടന്നാക്രമണം നടത്തുന്നത് മുസ്ലിം ലീഗിനോട് ആത്മാർത്ഥമായ ഒരു വിദ്വേഷവും വിരോധവും സിപിഎമ്മിനില്ല ഏത് നിമിഷവും മുസ്ലിം ലീഗിനെ ഇടതുമുന്നണിയിൽ എത്തിക്കാൻ പരിശ്രമം നടത്തുന്ന ആളാണ് മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ യുഡിഎഫിൽ നിന്ന് അടർത്തി മാറ്റി എൽഡിഎഫിൽ പ്രതിഷ്ഠിക്കാൻ കാലാകാലങ്ങളായിട്ട് എൽഡിഎഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുക പല ഘട്ടങ്ങളിലും പിണറായി വിജയനും സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വവും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ലീഗിനെ മതനിരപേക്ഷ പാർട്ടിയായിട്ടാണ് സിപിഐഎം ഇതുവരെ വിലയിരുത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി എന്നുള്ള സമീപനം സിപിഎമ്മിനുണ്ടോ മുസ്ലിം ലീഗിന് മതനിരപേക്ഷ പാർട്ടി എന്നുള്ള പട്ടം ആരാണ് കേരളത്തിൽ ചാർത്തി കൊടുത്തത് തൊപ്പി ഊരി വെച്ച് സ്പീക്കറാക്കിയ ചരിത്രം മുതലുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മുസ്ലിം ലീഗിനെ കൂടെ നിർത്തിയ ചരിത്രം പല തദ്ദേശ സ്ഥാപനങ്ങളിലും മുസ്ലിം ലീഗുമായി സന്ധി ചെയ്തതിന്റെ ചരിത്രം എല്ലാ കാലത്തും മുസ്ലിം ലീഗിനെ മതനിരപേക്ഷ പാർട്ടിയായി കണക്കാക്കിയ പാർട്ടി ഇപ്പോൾ ഈ മലക്കം മറിച്ചിൽ നടത്തുന്നത് ഭൂരിപക്ഷ സമുദായത്തെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ബാങ്കിൽ കണ്ണു നട്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ ലീഗിനെ കടന്നാക്രമിക്കുന്നത് ലീഗ് സന്ധി ചെയ്യുന്നു എന്ന് പറയുന്ന എസ് ഡി പി ഐയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും സിപിഐഎം കേരളത്തിൽ സഖ്യം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പലയിടത്തും സഖ്യത്തിലാണ് പി എഫ് ഐ നിരോധന കാലത്ത്
സി പി ഐ എമ്മിന്റെ കേന്ദ്ര നേതൃത്വം എടുത്ത നിലപാട് ഒരു കക്ഷിയെയും നിരോധിക്കേണ്ട ആവശ്യമില്ല എന്നാണ്, ഒരു സംഘടനയെയും നിരോധിക്കേണ്ട ആവശ്യമില്ല എന്നാണ് സി പി ഐ എമ്മിന്റെ കേന്ദ്ര നേതൃത്വം എടുത്ത നിലപാട്. സിമി നിരോധന കാലത്ത് പരസ്യമായി സിമി നിരോധനത്തെ എതിർത്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ജമാഅത്തെ ഇസ്ലാമിയുമായും പി എഫ് ഐയുമായും അടവ് നയം ഉണ്ടാക്കിയവരാണ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി, പാലക്കാട് ജില്ലയിലെ തന്നെ ഷൊർണൂർ മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഒട്ടേറെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും പി എഫ് ഐയുമായി സഖ്യത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടി. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് ഹിന്ദുക്കളെ കബളിപ്പിക്കാൻ, ഭൂരിപക്ഷ സമുദായത്തെ കബളിപ്പിക്കാനുള്ള ഒരടവ് നയം മാത്രമാണ് ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ജയരാജന്റെ പുസ്തകത്തിലെ പരാമർശങ്ങളും കാണിക്കുന്നത്. അതിവിടെ വിലപ്പോവില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കേരളത്തിൽ ഇനി വിലപ്പോവില്ല. കാരണം വർഗീയതയെ മാറി മാറി താലോലിച്ച ചരിത്രമാണ് നിങ്ങൾക്കുള്ളത്. യു ഡി എഫും നിങ്ങളും ഈ കാര്യത്തിൽ മത്സരിക്കുക. അതിനെതിരായിട്ട് കൂടിയുള്ള ജനവികാരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കാണിക്കാൻ പോകുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും കനത്ത തിരിച്ചടി. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി, മതധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടി കിട്ടും. എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് മാറിപ്പോയ വർഗീയ വോട്ടുകളെ അത് സെക്കുലർ വോട്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പുതിയ ഒരു ഭാഷ്യം ചമച്ചിരിക്കുകയാണ്. അതിനുമുള്ള തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. വോട്ട് സ്വന്തം പാർട്ടിക്ക് ചെയ്തവര് സെക്കുലർ അല്ല, വോട്ട് മറിച്ചവര് സെക്കുലർ വോട്ടാണ് മറിഞ്ഞത് എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും എൽ ഡി എഫ് ചെയ്യുന്നത്. കൂപ്പുകുത്തുമ്പോഴും അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ശ്രീ ഇ ശ്രീധരനെ പരാജയപ്പെടുത്താൻ ഞങ്ങളുടെ മതേതര വോട്ടുകൾ യു ഡി എഫിലേക്ക് പോയി എന്നാണ് പറയുന്നത്. മതേതര വോട്ടുകളല്ല, വർഗീയ വോട്ടുകളാണ് പോയത്. മതം നോക്കി മാറി ചിന്തിച്ച വോട്ടുകളാണ് അങ്ങോട്ട് പോയത്. പക്ഷെ അതിനെ മതേതര വോട്ടായിട്ടാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വർഗീയ കക്ഷിയാണോ അല്ലയോ മുസ്ലിം ലീഗ്, വർഗീയ കക്ഷിയാണോ അല്ലയോ എന്ന് പരസ്യമായിട്ട് എന്താ ഇപ്പോഴും പറയാൻ മടി? മുസ്ലിം ലീഗ് മതേതര കക്ഷിയാണോ വർഗീയ കക്ഷിയാണോ? സി പി ഐ എമ്മിന്റെ നിലപാട് എന്താണ്? അതറിയാനാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണോ അതല്ല മതേതര കക്ഷിയാണോ? അവർ വ്യക്തമാക്കട്ടെ. ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുള്ള ഒരു അടവ് നയം മാത്രമാണ്. അല്ല, ഇവിടെ മുസ്ലിം ലീഗും സി പി എമ്മും ബി ജെ പി വിരോധം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രചാരണങ്ങൾ, അത് ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല. ജനങ്ങൾക്കറിയാം ലീഗുകാരും ഞങ്ങളെ സഹായം തേടിയിട്ടുണ്ട്, സി പി എമ്മുകാരും ഞങ്ങളെ സഹായം തേടിയിട്ടുണ്ട്. ഞങ്ങൾ ആരുടെയും സഹായത്തിന് അങ്ങോട്ട് പോയിട്ടില്ല. അല്ല, അതിപ്പോ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഏത് കത്തിനാണ് പ്രാധാന്യം? ഇപ്പൊ ഒരു കത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? പ്രധാനമായിട്ടും എല്ലാവരും ചേർന്ന് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞിട്ട് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് മാത്രമല്ല, കെ മുരളീധരന്റെ വന്ദ്യമാതാവിനെ പരസ്യമായി ആക്ഷേപിച്ച ആളെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. മുരളീധരനെ ആക്ഷേപിക്കുന്നു കോൺഗ്രസ് നേതൃത്വം എന്നുള്ള ആരോപണം ശക്തിപ്പെടുകയല്ലേ? കെ മുരളീധരനെ മാത്രമാണോ ആക്ഷേപിച്ചിട്ടുള്ളത്? കെ മുരളീധരന്റെ അമ്മയെ ആക്ഷേപിച്ചു, കെ മുരളീധരന്റെ പിതാവ് കെ കരുണാകരനെ ആക്ഷേപിച്ചു. ആ കുടുംബത്തെ നിരന്തരമായിട്ട് വേട്ടയാടിയില്ലേ? ആരാണിത് ചെയ്യുന്നത്? സതീശൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നിരന്തരമായിട്ട്? അപ്പൊ അത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അങ്ങേറ്റം മോശമായ ഭാഷ ഉപയോഗിച്ച ആൾക്ക് തന്നെ സീറ്റ് കൊടുക്കുകയും ചെയ്തെന്ന് പറയും. ഇതിൽ പല അപമാനം വേറെ എന്താണുള്ളത്? അപമാനിക്കുക, ആക്ഷേപിക്കുക, പരിഹസിക്കുക. കോൺഗ്രസിനെ കേരളത്തിൽ കെട്ടിപ്പൊക്കിയ എ കെ ആന്റണി, കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി, ഈ മൂന്ന് പ്രധാന നേതാക്കളെയും ആക്ഷേപിക്കുന്ന നേതൃത്വമാണ് കോൺഗ്രസിനകത്ത് ഇപ്പോഴുള്ളത് എന്നുള്ളത്
പച്ചയായ യാഥാർത്ഥ്യമാണ്. അതിനെ മറ്റുള്ളവരെ പഴിച്ചിട്ട് എന്താ കാര്യം? അല്ല, എന്തോ ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചിരുന്നല്ലോ ഡി ജി പി. ആ അന്വേഷണ കമ്മീഷൻ എന്താണ് കണ്ടെത്തിയത്? സർക്കാരിന്റെ അന്വേഷണം എന്തായി? പൂരം കലക്കി പൂരം കലക്കി എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രചരണം നടത്തുന്നവർ എന്താണ് സംഭവിച്ചതെന്ന് തുറന്ന് ജനങ്ങളോട് പറയട്ടെ. അത് പറയാതെ ഇപ്പോ മുടന്തൻ ന്യായമായിട്ട് വന്നിട്ട് എന്താ കാര്യം? പൂരം കലക്കിയത് അവിടെ നിൽക്കട്ടെ. സി പി ഐ എം സർക്കാർ എന്തുകൊണ്ടാണ് ദിവ്യയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ അവരോട്. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കാരണവശാലും ദിവ്യയെ സംരക്ഷിക്കില്ല എന്നാണ്, കർശന നടപടി ഉണ്ടാവുന്നതാണ്. ഇപ്പൊ പറയുന്നത് പാർട്ടി നടപടി പോലുമില്ല. ദിവ്യയെ കാണാതായിട്ട് എത്ര ദിവസമായി? ആരെങ്കിലും ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തോ? പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചോ? സെർച്ച് പോലീസ് നടത്തുന്നുണ്ടോ? ടവർ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടോ? എന്താണ് പോലീസ് അന്വേഷിക്കുന്നത്? ദിവ്യയെ സി പി എം സംരക്ഷിക്കുകയാണ്. എം പി ഗോവിന്ദനും കൂടി ഇക്കാര്യത്തിൽ പങ്കാളിയാണെന്നാണ് പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദിവ്യ നടത്തുന്ന അഴിമതികൾക്ക് ഗോവിന്ദനുമായി ബന്ധപ്പെട്ട ആളുകൾ പങ്കാളിത്തം ഉണ്ടെന്നാണ് കണ്ണൂരിലെ പാർട്ടിക്കാർ തന്നെ പറയുന്നത്. സംരക്ഷിക്കുന്നത് ആരാണ്? ദിവ്യയെ സംരക്ഷിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. എ കെ ജി സെന്ററാണ് അഭയം കൊടുത്തത്. വ്യാജ കത്ത് തയ്യാറാക്കി കൊടുത്തത് എ കെ ജി സെന്ററിൽ നിന്നാണ്. എന്താ കണ്ടം കൈനെ ഒന്നും ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അതിലൊരു നടപടിയില്ലാത്തത്? എ ഡി എമ്മിന്റെ മരണശേഷം വ്യാജ കത്തുണ്ടാക്കിയത് ഗുരുതരമായ പ്രശ്നമല്ലേ? എ കെ ജി സെന്റർ സഹായിച്ചില്ലേ? ഗോവിന്ദന്റെ മൗനാനുഭാവത്തോടു കൂടിയല്ലേ വ്യാജ കത്തുണ്ടാക്കിയത്? ദിവ്യയെ സംരക്ഷിക്കുന്നത് ഗോവിന്ദനല്ലേ? എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി മൗനം പാലിക്കുന്നു? പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഈ നിമിഷം വരെ ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല, പോലീസിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല. അല്ല, കോടതിയിൽ വാദം കേൾക്കാൻ ഉദയഭാനു വരുന്നു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് നാടകം കളിപ്പിക്കുകയല്ലേ സി പി എം? ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പമാണ് എന്ന് പരസ്യമായിട്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറയുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും ദിവ്യയെ സംരക്ഷിക്കുന്നു. കൊടിയ വഞ്ചനയല്ലേ കേരള പൊതുസമൂഹത്തോട് സി പി എം കാണിക്കുന്നത്, ആഭ്യന്തര വകുപ്പ് കാണിക്കുന്നത്? മുഖ്യമന്ത്രി എന്താണ് അതിനെപ്പറ്റി സംസാരിക്കാത്തത്? മുഖ്യമന്ത്രി ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി ലീഗിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ ആളുകൾ ഉടനെ അങ്ങ് ഇളകുമെന്ന് വിചാരിച്ചിട്ടാണോ? ആ കാലമൊക്കെ പോയി. ഇ എം എസ് പണ്ട് നടത്തിയതുപോലെ ഒരു സദ്ദാം ഹുസൈൻ സിന്ദാബാദ് വിളിച്ചാൽ ഇപ്പൊ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ജനങ്ങളൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചത്. അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് മറുപടി ആവശ്യമുണ്ട് കേരളത്തിൽ. എന്താ യു ഡി എഫിന് അതിൽ വലിയ താല്പര്യമില്ലാത്തത്? ആ വിഷയത്തിൽ ഒരു ഗൗരവമായ ഇടപെടൽ എന്താ പ്രതിപക്ഷത്തിനില്ലേ? അതിന് എവിടെയാണ് ഇവിടെ പ്രതിപക്ഷം ഉള്ളത്? ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോകുന്ന ഒരു കാര്യം പിണറായി വിജയന്റെ അഴിമതിക്കും അക്രമത്തിനും ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കും എതിരായി പ്രതിരോധിക്കാൻ കേരളത്തിൽ ഔദ്യോഗിക പ്രതിപക്ഷമായ യു ഡി എഫ് ഉണ്ടാവില്ല. ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ആയിരിക്കും പിണറായി വിജയന്റെ സർക്കാരിനെ നേരിടുന്നതെന്നുള്ള കൃത്യമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകും. ഔദ്യോഗിക പ്രതിപക്ഷമല്ല, ഇപ്പോൾ നിയമസഭയിൽ അംഗങ്ങളില്ലാത്ത പ്രതിപക്ഷത്തിനായിരിക്കും ജനങ്ങൾ ഈ കാര്യത്തിൽ അംഗീകാരം നൽകുന്നത്. ആണല്ലോ, എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങളുണ്ട്. അവരെ കരാറുകള് അവര് നടത്തിയിട്ടുള്ള ഇടപാടുകളിലെല്ലാം ഒരു അദൃശ്യകരമുണ്ട്, ഒരു അദൃശ്യകരം അതിനെല്ലാം പിന്നിലുണ്ട്, ഈ ഇടപാടുകൾക്കെല്ലാം പിന്നിൽ. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഗോവിന്ദനും സംഘവുമാണ് ഈ കാര്യത്തിൽ ഒരു സംരക്ഷണ കവചം ഒരുക്കുന്നത്, പലതും ഒളിച്ചു വെക്കാനുള്ളത് കൊണ്ടാണ്.
താരപ്രചാരകന്നാണ് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും വരും. ഇതെന്തിനാ നിങ്ങൾ ഓരോരോ പേരുകൾ എടുത്ത് ചോദിക്കുന്നു? എല്ലാ നേതാക്കളും വരും. യു ഡി എഫ് എൽ ഡി എഫും അത് കണ്ടൊന്നും ഒരു മനപ്പായസവും ഉണ്ടണ്ട. ബി ജെ പിയിൽ നിന്ന് ഇപ്പം ചാക്കിടാമെന്ന് വിചാരിച്ച് നടന്ന ആളുകളൊക്കെ ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിരാശരാവേണ്ടി വരും. നിങ്ങൾ വല്ല സതീശനോ പിന്നെ ചെന്നിത്തലയൊക്കെ പറഞ്ഞു, അയാൾക്ക് ഞാനെന്തിനു മറുപടി പറയും? നാളെ കൺവെൻഷനിലെ പ്രമുഖരായിട്ടുള്ള എൻ ഡി എയുടെ എല്ലാ നേതാക്കളും ഉണ്ടാവും. മൂന്ന് സ്ഥലത്തും അത്തരം പ്രമുഖരായിട്ടുള്ള നേതാക്കൾ തന്നെയാണ് പങ്കെടുക്കുന്നത്.